നാടും നഗരവും പുതുവർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇക്കുറി പ്രത്യേകമായി പോലീസ് ഒരുക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞ ശേഷമുള്ള പുതുവത്സരം ആഘോഷമാക്കാൻ ജനങ്ങൾ ഒരുങ്ങുമ്പോൾ ഡി ജെ പാർട്ടികളിലും മറ്റും ലഹരിയുടെ ഉപയോഗം തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. തിരുവനന്തപുരം കനകക്കുന്നിൽ നിന്ന് ആഷ്ലി ജോയ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ദിവ്യ ജോസഫ് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആഷ്ലി, തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ ആഘോഷത്തിന്റെ നിറച്ചാർച്ച ആയിരുന്നു. വർണ്ണാഭമായ കാഴ്ചകൾ നമ്മൾ ഈ കനകക്കുന്ന് ഭാഗത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. പുതുവർഷത്തോട് അനുബന്ധിച്ചും പുഷ്പമേളയോടനുബന്ധിച്ചും ഈ ക്രിസ്മസ് ആഘോഷങ്ങളോടൊക്കെ അനുബന്ധിച്ചും ഇന്ന് എന്തൊക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്? ഡി ജെ പാർട്ടികൾ നിരീക്ഷണത്തിലാണോ? കോവളമടക്കമുള്ള മേഖലകളിൽ എങ്ങനെയാകും കാര്യങ്ങൾ? രതീഷ്, പുതുവർഷത്തെ വരവേൽക്കാനായി തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാണാവുന്ന പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. ഈ കനകക്കുന്നിൽ ഒരുപാട് ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരാഴ്ചയായി കനകക്കുന്ന് ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ ഫ്ലവർ ഷോ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപാലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത് കാണാനായി നിരവധി പേരാണ് ഈ ക്രിസ്മസ് ഈ ന്യൂഇയർ ക്രിസ്മസ് കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ന്യൂഇയറിന് വിപുലമായ പരിപാടികളാണ് നഗരത്തിലെ പല ഭാഗത്തും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ കരുതലോടെയുള്ള ഒരു നീക്കമാണ് അവരും ന്യൂഇയറിന് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പേരെന്താ? രമേഷ്. എന്താണ് ന്യൂഇയറിന്റെ ഇപ്രാവശ്യത്തെ? ന്യൂഇയറിന്റെ ഇപ്രാവശ്യത്തെ പറയുന്നത് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള കലാകാരന്മാരുടെ സംഘടനയെ, നമ്മുടെ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന സംഘടനയിലെ അതിലൂടെ കുടുംബാംഗങ്ങളടക്കം ഒരു 51 പേരാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ട്രെയിനിൽ വന്ന് നമ്മൾ രാവിലെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തി. ഫ്രഷായി ഞങ്ങൾ ആറ്റുകാലും അതുപോലെ തന്നെ ഭദ്രാവ സ്വാമി ക്ഷേത്രമെല്ലാം കണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ടവർക്കൊരു പ്രോഗ്രാം, ഒരു ഇനാഗ്രേഷൻ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാവാ സുരേഷാണ്. അദ്ദേഹം ഇപ്പോഴും എത്തിച്ചേരും. പിന്നെ ഞങ്ങൾ ന്യൂഇയർ ആഘോഷിക്കുന്നത് കന്യാകുമാരിയിലേക്കാണ്. അപ്പോൾ രണ്ടു ദിവസം അടിച്ചു പൊളിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്തെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ ഒരു മാസം മുന്നേ നമ്മുടെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാഷാണ്, ദിലീപ് മാഷാണ്. ദിലീപ് മാഷയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു മാസം മുന്നേ ഇവിടെ ബസ് ബുക്ക് ചെയ്യുകയും പിന്നെ കന്യാകുമാരി റൂമും ബുക്ക് ചെയ്ത് നമ്മളെല്ലാം സെറ്റിൽ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എങ്ങനെയാണ് ന്യൂഇയർ ഈ പ്രാവശ്യം? അടിച്ചു പൊളിച്ചിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഒരു എല്ലാവരും കൂടി ഒരു ഗ്യാങ്ങിന്റെ കൂടെ ആകുമ്പോൾ നമുക്കൊന്നുകൂടി ഉത്സാഹമായിട്ട് നമുക്കത് ആഘോഷിക്കാം. എല്ലാ മറന്ന് നമ്മൾ എല്ലാം ആഘോഷിക്കാം. ഇത്തരത്തിൽ നിരവധി പേരാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ മുഴുവൻ പോലീസിനെയും നഗരത്തിനകത്ത് വിന്യസിച്ചിട്ടുണ്ട്. 6 ചെക്കിൻ പോയിന്റുകളാണ് കോവളം മുതൽ കഴക്കൂട്ടം വരെയുള്ള പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. മൊത്തം നഗര അതിർത്തി, പ്രധാന ജംഗ്ഷനുകൾ തുടങ്ങിയവയിൽ 60 മുതൽ 80 വരെ ചെക്കിൻ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോവളം ഭാഗത്ത് വിദേശികളുടെ അടക്കം വരുന്ന കോവളം ശംഖുമുഖം ഭാഗത്ത് സ്പെഷ്യൽ കൺട്രോൾ യൂണിറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡി ജെ പാർട്ടികളിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി, പല സ്വകാര്യ ഹോട്ടലുകളിലായി നടക്കുന്ന ഡി ജെ പാർട്ടികളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമായി ഉണ്ടാവും. അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായി നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിദേശികളുടെ അടക്കമുള്ള ടൂറിസ്റ്റുകൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കോവളം ശംഖുമുഖം ബീച്ച് ഉള്ള ഹോട്ടലുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. അതുപോലെ നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഗതാഗത നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. പലയിടങ്ങളിലും പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഇന്നേ ദിവസം അതിശക്തമായ രീതിയിലുള്ള വാഹന സുരക്ഷാ പരിശോധന ആണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും തങ്ങളുടെ പക്കൽ വാഹനത്തിൽ മതിയായ രേഖകൾ കൊണ്ടുവരണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.